യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. കേക്ക് കട്ട് ചെയ്തതെല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. ഭവന, ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്തുതരാം. ഇത് പോലീസിൽ കൊടുത്താൽ മതി. ഒരു നീക്കുപോക്കും ഇല്ലാതെ അവര് കൈകാര്യം ചെയ്തോളും. എടാ ചതിയ, നീ ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പവനെ, ഞാൻ വീഡിയോ അയച്ചിട്ടുണ്ട്, വന്നോ നോക്കി. താങ്ക്സ് മോണി. വലിച്ച മര്യാദയ്ക്ക് സ്റ്റേഷനിൽ വന്ന് സേതുവേട്ടൻ നിരപരാധിയാണെന്ന് സത്യം പറ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എസ്ഐക്ക് കൊടുക്കും, പിന്നെ സോഷ്യൽ മീഡിയക്കും. പിന്നെ എന്താ വേണ്ടെന്ന് പോലീസും മീഡിയക്കാരും തീരുമാനിച്ചോളും. തീരുമാനിക്ക ഒന്നുമില്ല ബംഗളെ, പിന്നെ മുതലാളിയും ചേച്ചിയും ചാനലിലൂടെ ഫേമസ് ആകും. അങ്കളെ, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അറിയാലോ. ജാമ്യം പോലും കിട്ടാത്ത കേസാ. വെളിച്ച, ഞാനിപ്പ പോവാ. വെളിച്ചം പിന്നാലെ വന്നില്ലെങ്കിൽ പിന്നെ അവര് ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളും. രമേശേട്ടാ വാ. വീഡിയോയുടെ കാര്യം മോനി പറഞ്ഞ കളവ. അതെനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. കാര്യങ്ങൾ ഏതൊരാളോ സാർ, ധ്രുവന്റെ ഫ്രണ്ട്സ് വലയത്തിലുള്ള മിക്കവാറും എല്ലാ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും ധ്രുവൻ മിസ്സിംഗ് ആണെന്നുള്ള ഫോട്ടോയും വാർത്തയും വന്നു കഴിഞ്ഞു. എന്നിട്ടും ധ്രുവനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടാത്ത സ്ഥിതിക്ക് 100% ധ്രുവൻ ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണ് സാർ. എങ്കിൽ പിന്നെ ധ്രുവന്റെ ബോഡി എവിടെ? ധ്രുവൻ ആര് കൊന്നു, എന്തിനു കൊന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. ധ്രുവനെ കുറിച്ച് തനിക്ക് അറിയാത്തത് കൊണ്ടാണ്. അയാളിന്റെ ഫാമിലി പെട്ടതൊക്കെ തന്നെയാണ്, പക്ഷേ അയാളുടെ ക്യാരക്ടർ വളരെ മോശം ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശത്രുക്കളും കൂടുതലാണ്. സാറ് പറയുന്നത് സത്യമാണ്, പക്ഷേ കല്യാണ മണ്ഡപത്തിൽ വന്ന ധ്രുവൻ എങ്ങോട്ട് പോയി, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാവനയും ഭാനുവും അറിയാതെ ധ്രുവൻ ഒരിക്കലും മിസ്സിംഗ് ആവില്ല സാർ, അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല. അങ്ങനൊരു സംശയത്തിനെ പുറത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്യക്തമായ കാരണം വേണ്ടേ? ഇവിടെ ഇപ്പോ ഭാനുവിനെ ധ്രുവൻ ശല്യം ചെയ്തതിന് ഭാവന ഇടപെട്ടു, ഒരു തല്ലും കൊടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു കാരണമായിട്ട്. ഇതുപോലുള്ള സ്ത്രീ വിഷയങ്ങളിൽ ഇതിനു മുമ്പും ധ്രുവന് തല്ലു കിട്ടിയിട്ടുണ്ട്, അത് സൂര്യ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാവനയുടെയും ഭാനുവിന്റെയും പിന്നാലെയുള്ള തന്റെ യാത്ര മുടക്കണ്ട. പക്ഷേ അവിടെ നല്ല ശ്രദ്ധയും വേണം, കാരണം ലേഡീസാണ്. വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ ലേഡീസിനെതിരെ നീങ്ങിയാൽ ഇടപെടാൻ ഇവിടെ 100 സംഘടനകളുണ്ട്. അവരുടെ എല്ലാം ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. അറിയാം സാർ,
അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴിയും നമ്മൾ നോക്കുന്നുണ്ട്. എന്താണത്? പ്രതീക്ഷയുള്ളതാണെങ്കിൽ വൈകണ്ട. പ്രതീക്ഷയുണ്ട് സാർ. ഇവിടെ ഭാനുവിനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടണം, അതും ഭാവനെ അറിയാതെ കിട്ടണം. അതിനൊരു വഴിയുണ്ട് സാർ. ഓക്കെ, ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. വർക്കൗട്ടായാൽ ഉറപ്പായും സത്യം പുറത്തു വരും. എന്തായാലും സഹായത്തിന് നിങ്ങളുടെ വിങ്ങിൽ തന്നെ ഒരാളെ കണ്ടെത്തിയാൽ മതി. ഓക്കെ സാർ, അതൊക്കെ ഞാൻ ഏറ്റു സാർ. ഓക്കെ, എന്തുണ്ടെങ്കിലും എന്നെ അറിയിക്കണം സാർ. ഓക്കെ സാർ. വിഷമിക്കണ്ട, മായച്ച് ഹോസ്പിറ്റല് മോളോടൊപ്പം ഉണ്ട്. എങ്ങനെയാ മോളെ? അതൊക്കെ അല്പം കഴിയുമ്പോ സേതുവേട്ടൻ മനസ്സിലായിക്കോളൂ. നോക്കിക്കോ, ഇന്നത്തോടെ സേതുവേട്ടൻ കുറെ കൂടി പഠിച്ചോളൂ. എന്റെ അണ്ണ, ഇനിയെങ്കിലും അണ്ണന്റെ വലിയച്ഛനൊന്നും മനസ്സിലാക്ക്. പെങ്ങളില്ലായിരുന്നെങ്കിലേ കാണാമായിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടി സർ. സേതുവേട്ടനെ കാശ് കൊടുത്ത ആളും കൊടുപ്പിച്ചാളും വന്നോണ്ടിരിക്കുക. മനസ്സിലായില്ല സർ. ഇത് സേതുവേട്ടനെ കൊടുക്കാനുള്ള ട്രാപ്പായിരുന്നു സർ. ദയവായി ഇതിന്റെ സത്യാവസ്ഥ സാർ ഒന്ന് കണ്ടുപിടിക്കണം. അതിനുള്ള തെളിവ് സാറിന് മുമ്പിൽ ഇപ്പൊ എത്തും. നോക്ക് ശിവറാം, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നത്. വിജയേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഞാനില്ലേ വിജയേട്ടനോടൊപ്പം. നവാ, അതുകൊണ്ട് സാറ് തന്നെ സേതുവേട്ടനോട് പറയണം ഇനിയെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കിയൊന്ന് ജീവിക്കാൻ. ഇവര് കാരണമാണ് സാർ ആ 500,000 രൂപയുടെ കള്ളനോട്ട് സേതുവിന്റെ കയ്യിൽ വന്നത്. എന്താ വിജയാത്മ, നിങ്ങൾ പറഞ്ഞിട്ടാണോ സേതുവിന് ഇയാൾ 500,000 രൂപ കൊടുത്തത്? വല്യച്ഛൻ ധൈര്യമായിട്ട് സത്യം പറഞ്ഞു. ഞാൻ എല്ലാ SIയോട് പറഞ്ഞിട്ടുണ്ട്. മുതലാളി പേടിക്കണ്ട, ആ വീഡിയോ എടുത്തവരും പറഞ്ഞിട്ടില്ല. എന്താ വിജയോത്മ, സത്യം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ പറയാം. സേതു 500,000 രൂപ വേണമെന്ന് പെട്ടെന്ന് വന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞതിന്റെ ടൈറ്റിലായിരുന്നു. പക്ഷേ ഇവന്റെ വിഷമം കണ്ടപ്പോ സഹായിക്കാതിരിക്കാനും തോന്നിയില്ല. അങ്ങനെയാ ഞാൻ ശിവരാമനെ വിളിച്ച് 500,000 രൂപ സേതുവിന് കൊടുക്കാൻ പറഞ്ഞത്. പക്ഷേ ഈ ശിവറാം സേതുവിന് കള്ളനോട്ട് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സർ. എന്താണോ വിജയപത്മം പറഞ്ഞത് ശരിയാണോ? ശരിയാണ് സർ. റാസ്കൽ, സത്യം പറയടാ, എത്ര നാളാണ് കള്ളനോട്ട് ബിസിനസ് തുടങ്ങിയിട്ട്? സാറേ, ഞാൻ ഇങ്ങനെയുള്ള ബിസിനസ് ഒന്നും ചെയ്യത്തില്ല സാറേ. പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ക്യാഷ്? സത്യം പറ സാറേ. എനിക്ക് ഈ കാശ് ഒരു വസ്തു ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ കിട്ടിയതാ സാറേ. പക്ഷേ ഇത് കള്ളനോട്ടാണെന്ന് അറിയില്ലായിരുന്നു സാറേ. അയ്യോ അയ്യോ സാറേ. എന്താ പിടിക്കപ്പെട്ടപ്പോ കള്ളക്കഥ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു റാസ്കൽ? കോൺസ്റ്റബിൾ, ഇവനെ പിടിച്ച് ലോക്കപ്പിനിട്. അയ്യോ, ഈ കള്ളനോട്ട് കേസുമായി വിജയപത്മന് മറ്റൊരു ബന്ധമില്ലല്ലോ അല്ലേ? സത്യമായിട്ടില്ല സർ.
അല്ലെങ്കിലും ഞാൻ എന്റെ അനിയന്റെ മോനോട് അങ്ങനെ ചെയ്യുവോ സാർ?